നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. കൊമ്പന്മാരുടെ വമ്പൻ കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ആനപ്പെരുമയിലേക്ക് സ്വാഗതം. ആനക്കാഴ്ചകളും ആനവിശേഷങ്ങളും സമഗ്രമായി തന്നെ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു പുതിയ പരിപാടിക്ക് തുടക്കമിടുന്നത്. ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കാണ് ഭക്തർ ഇവിടെ ആനകളെ വഴിപാടായി എഴുന്നള്ളിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തരായ ആനകളെ അണിനിരത്തി സംഘടിപ്പിക്കുന്ന ഗജമേളയും ഏറെ പ്രസിദ്ധമാണ്. ആ ആനക്കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. പൂരങ്ങളെക്കുറിച്ചും ആനകളെക്കുറിച്ചും എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്തവരാണ് നമ്മൾ. പൂരപ്പറമ്പുകളിൽ ഗജവീരന്മാരുടെ തലപ്പൊക്കത്തിനൊപ്പം ആവേശത്തോടെ ആർപ്പുവിളിച്ചും മേളലഹരിക്കൊപ്പം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി താളമിട്ട് സ്വയം പൂരത്തിലലിഞ്ഞു നിൽക്കുന്നവരും ഓരോ ഉത്സവ പറമ്പുകളിലെയും പതിവ് കാഴ്ചയാണ്. പൂരപ്പറമ്പുകളിൽ ആവേശത്തിരമാലകൾ തീർക്കുന്ന ഗജവീരന്മാരുടെ വിശേഷ കാഴ്ചകളും വിശേഷണങ്ങളുമായി ഇനി മുതൽ എത്തുകയാണ് ആനപ്പെരുമയും. ആനപ്പെരുമയുടെ ആദ്യ എപ്പിസോഡിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളയായ കൊല്ലം ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഗജമേളയും മേളയിൽ പങ്കെടുത്ത 60-ലേറെ വരുന്ന ഗജവീരന്മാരുടെ വിസ്മയ കാഴ്ചകളുമാണ്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് സ്വർണക്കൊടിമരം കേരളത്തിലെ തലയെടുപ്പുള്ള കരിവീരന്മാർ തിടമ്പേറ്റുന്ന ഗജമേള വീക്ഷിക്കുവാനും അതിലലിഞ്ഞു ചേരുവാനുമായി സ്വദേശികളും വിദേശികളുമടക്കം 10,000-ങ്ങളാണ് ഓരോ വർഷവും ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്.
കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രം, അതുപോലെ തന്നെ കേരളത്തിലെ നരസിംഹ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായൊരു ക്ഷേത്രം കൂടിയാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആനയട പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം കേരളത്തിലെ എണ്ണപ്പെട്ട വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത മഹാവിഷ്ണുവിൻ്റെ രൂപവും നരസിംഹത്തിൻ്റെ മൂലമന്ത്രവുമുള്ള ഈ ക്ഷേത്രം അത്യപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. നരസിംഹക്ഷേത്രങ്ങൾ ഉപദേവതകളായി ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. മെയിൻ ദേവതയായി നരസിംഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അത്യപൂർവമായ കേരളത്തിലെ ക്ഷേത്രം എന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിലേക്ക് ദിവസവും ഭക്തജനങ്ങളുടെ കൂട്ടമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പത്താം ഉത്സവദിനത്തിൽ ഒന്നരയോടുകൂടി താളമേളവാദ്യങ്ങളുടെയും ആറാപ്പുവിളികളുടെയും അകമ്പടിയോടുകൂടി നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പന്മാർ ഓരോരുത്തരായി ക്ഷേത്രസന്നിധിയിലെത്തും. തുടർന്ന് ക്ഷേത്രം വലം വെച്ച് ഭഗവാനെ തൊഴുത് താഴെ വയലിൽ തങ്ങൾക്കായി ഒരുക്കിയ സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നു. കരിവീരച്ചന്തവുമായി താളമേള കൊഴുപ്പിലലിഞ്ഞുള്ള എഴുന്നള്ളത്ത് ഒരു നോക്ക് കാണാൻ നിരവധി പേർ നേരത്തെ തന്നെ ക്ഷേത്രമൈതാനിയിൽ നിലയുറപ്പിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട ഗജവീരന്മാരെത്തുമ്പോഴുള്ള ആവേശവും ആർപ്പുവിളികളും അവർക്ക് ആനകളോടുള്ള സ്നേഹം വിളിച്ചോതുന്നതാണ്. ആനച്ചന്തത്തിൻ്റെ നേർക്കാഴ്ചകൾ കൺമുന്നിലൂടെ മിന്നിമറയുമ്പോൾ ഏതൊരാളും ആവേശത്തിൻ്റെ കൊടുമുടി കയറും. ഒരു കാലത്ത് നൂറിൽ പരം ആനകളെ എഴുന്നള്ളിച്ചിരുന്ന പാരമ്പര്യമുണ്ടായിരുന്നു ഈ ആനയടി പൂരത്തിനും ഗജമേളയ്ക്കും. എന്നാൽ ഇന്ന് ആനകളെ കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ 60 പരം ആനകളെയാണ് എഴുന്നള്ളിക്കുന്നത്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ ജനങ്ങൾക്കാണ് ആനപ്രേമം കൂടുതലെന്ന ഞങ്ങളുടെ ചിന്തയെ തലകീഴായി മറിക്കുന്ന കാഴ്ചകളാണ് ആനയടി ഗജമേളയിൽ കാണുവാനായത്. പലയിടങ്ങളിലും ആനകൾക്ക് കയറി നിൽക്കുവാനായി പ്രത്യേകം സജ്ജീകരിച്ച അലങ്കാര പന്തലുകളും വർണ്ണചന്തത്തിൻ്റെ നയനാനന്ദകര കാഴ്ചകളൊരുക്കിയിരുന്നു. ദേശങ്ങളിലേക്ക്
ആനപ്പെരുമയുടെ നിറക്കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇത്രയധികം ആനകളെ എഴുന്നള്ളിക്കുന്നതിന് പിന്നിൽ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. അതും ഇങ്ങനെയാണ്. മുറജപകാലത്ത് മലബാറിൽ നിന്നും തിരുവിതാംകൂറിൽ എത്തിച്ചേർന്ന ഒരു ബ്രാഹ്മണൻ മുറജപം കഴിഞ്ഞ് മടങ്ങും വഴി ശൂരനാട് വടക്ക് ആനയടി അറയ്ക്കൽ ഇല്ലത്ത് എത്തിച്ചേർന്നു. 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം പുറപ്പെടുവാൻ നേരത്ത് തൻ്റെ കയ്യിലുള്ള ഉപാസനാമൂർത്തിയുടെ ചെറിയ വിഗ്രഹം എത്ര ശ്രമിച്ചിട്ടും എടുക്കുവാൻ സാധിച്ചില്ല. ഈ സംഭവം ഇല്ലത്തുള്ളവരോട് ബ്രാഹ്മണൻ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ ഉപാസനാമൂർത്തിയായ നരസിംഹമാണ്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം ശാന്തനായി ലക്ഷ്മി സമേതനായി ഇരിക്കുന്ന നരസിംഹമൂർത്തിയാണ്. ഇനി മുതൽ ഇവിടെയാണ് നരസിംഹമൂർത്തിയുടെ ഇരിപ്പിടം. ആയതിനാൽ ഉചിതമായ ക്ഷേത്രം നിർമ്മിച്ച് പൂജാവിധികളാൽ ധന്യമാക്കണമെന്നും ബ്രാഹ്മണൻ പറഞ്ഞു. ഉപാസനമൂർത്തിയോടൊപ്പം ബ്രാഹ്മണന്റെ പക്കലുണ്ടായിരുന്ന ആനയുടെ വിഗ്രഹം ഇല്ലത്തേൽപ്പിച്ച് അദ്ദേഹം മടങ്ങുകയായിരുന്നു. ഇതോടെ ഭഗവാന്റെ ഇഷ്ട വഴിപാടായി ആന നേർച്ച മാറിയെന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനോളം തന്നെ പഴക്കവും ഇവിടുത്തെ ആന നേർച്ചയ്ക്കുമുള്ളതായി കരുതപ്പെടുന്നു. ഈ ആനയടി ക്ഷേത്രത്തിൽ 100 ആനകളെ വരെ എഴുന്നള്ളിക്കുന്നു. അതുപോലെ തന്നെ ഗജമേള സംഘടിപ്പിക്കുന്നു. ഭക്തരാണ് ഇവിടേക്ക് ആനകളെ വഴിപാടായി സമർപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാകാൻ എന്താണ് അതിൻ്റെ ഐതിഹ്യം? ഏകദേശം 2000 പഴക്കമുള്ള ക്ഷേത്രത്തിൽ പുരാതന കാലഘട്ടം മുതലേ 100 ആനയെ എഴുന്നള്ളത്ത് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ഉത്തര മലബാറിലെ വന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ നരസിംഹത്തെ കൊണ്ടുപോവുകയും തിരിച്ചു മുറജപം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നത് ഇവിടെ ആനയടിയിൽ വന്ന് ഒരു ഇല്ലത്ത് അറപ്പര ഇല്ലത്ത് താമസിക്കുകയും ആ താമസത്തിന് അദ്ദേഹം ഉപാസനാമൂർത്തിയെ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഉറക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആനയെ സംബന്ധിച്ച് ഈ ഇവിടുത്തെ ഭഗവാനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ആശ്രയിക്കുന്ന ഏവർക്കും ജാതിമത വർണ്ണ വിഭാഗീയ വ്യത്യാസങ്ങളില്ലാതെ ആരാധിക്കുന്ന ഏവർക്കും അഭയം നൽകുന്ന ഒരു പുണ്യസങ്കേതമാണ് ഈ ക്ഷേത്രം. നാട്ടിൽ പാണ്ടിപ്പട കൊള്ള നടത്തുന്ന കാലം ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞു. ആന എന്നാൽ പലർക്കും വികാരമാണ്. വൃദ്ധനെന്നോ ബാലനെന്നോ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും ആ ആനച്ചന്തം മതിമറന്ന് ആസ്വദിക്കും. ആനക്കാര്യം പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ ആനക്കാഴ്ചകളും കണ്ട് നമ്മൾക്ക് മതി വരികയുമില്ല. എന്തായാലും ഈ ആനയടി പൂരത്തിൻ്റെയും ഗജമേളയുടെയും വിശേഷങ്ങൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നുമില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം, കേട്ടറിയാം. ഇതോടെ ആനപ്പെരുമയുടെ ഒരു അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.